1996 ജൂലൈ 29, സമയം ഉച്ചതിരിഞ്ഞ് 3:50, സ്ഥലം പത്തനംതിട്ട റാന്നി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പമ്പാനദിക്ക് കുറുകെയുള്ള റാന്നി പാലം തകർന്ന് നദിയിൽ വീണു. പാലം തകർന്നു വീണ സമയം പാലത്തിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അത്യാഹിതം ഒഴിവായി. ഒരു ബസ് പാലത്തിന്റെ മധ്യഭാഗം കഴിഞ്ഞ് മറുകരയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെത്തിയപ്പോഴാണ് പാലത്തിന്റെ മധ്യഭാഗത്തെ കോൺക്രീറ്റ് സ്പാൻ തകർന്ന് നദിയിൽ വീണത്. പാലം തകർന്നതോടെ റാന്നി രണ്ടായി വിഭജിക്കപ്പെട്ടു. പിന്നീട് ഇന്ത്യൻ കരസേന റാന്നിയിലേക്കെത്തി. വെറും 3 ദിവസം കൊണ്ട് പമ്പാനദിക്ക് കുറുകെ ബേലി പാലം നിർമ്മിച്ചു. കരസേനയുടെ ബേലി പാലം നിർമ്മാണം ജനങ്ങൾ അത്ഭുതത്തോടെയാണ് അക്കാലത്ത് നോക്കി നിന്നതെന്ന് റിട്ടയേർഡ് എസ് പിയും പാലം തകരുമ്പോൾ കീഴ്വായ്പൂർ SIയുമായിരുന്ന സാബു പി ഇടിക്കുള പറയുന്നു. അത് എന്താ വേലിപ്പാലം എന്നുള്ള നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഇവിടെ തടിച്ചുകൂടി പണി കാണാൻ. പോലീസുണ്ടായിരുന്നു, മിലിറ്ററിക്കാരുണ്ടായിരുന്നു, അവരെ എല്ലാവരും കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം കൊണ്ട് അവർ പണി തീർത്തു. വേലിപ്പാലത്തിൽ കൂടി വാഹനങ്ങൾ കടത്തിവിട്ടു. അത് ഒരു ഭയങ്കരമായിരുന്നു. എന്താ പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ടൊരു പാലം ഇത്രയും പെട്ടെന്ന് തീർത്ത് അതിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റാന്നിയിലെ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഇന്ത്യയിൽ സിവിലിയൻ ആവശ്യത്തിന് വേണ്ടി ആദ്യമായി ബേലിപ്പാലം നിർമ്മിച്ചത് റാന്നിയിലായിരുന്നു. സാധാരണഗതിയിൽ ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യത്തിനും വേണ്ടി മാത്രമാണ് ബേലിപ്പാലം കരസേന നിർമ്മിക്കുക. അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് റാന്നിയിൽ ബേലിപ്പാലം നിർമ്മിച്ചതെന്ന് മുൻ റാന്നി MLA രാജു അബ്രഹാം പറഞ്ഞു. കണക്കിന് വാഹനങ്ങൾ ദിവസേന വലിയ ബസ്സും ലോറിയും ഒഴികെ അതുവഴി കടത്തിവിട്ടു. രണ്ടാമത് ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പാലം തകർന്നു വീണതിലൂടെ രണ്ടായി വിഭജിക്കപ്പെട്ട ഒരു നാടിനെ ദിവസങ്ങൾക്കുള്ളിൽ കൂട്ടിച്ചേർത്തത് ബേലിപ്പാലമാണെന്ന് നന്ദിയോടെ റാന്നിക്കാർ സ്മരിക്കുന്നു. വയനാട്ടിൽ ആ പട്ടാളത്തിന്റെ കരുത്തോടുകൂടി തന്നെ ഇന്ന് 2 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു അഭിമാന നിമിഷം തന്നെയാണിത്. അങ്ങനെ റാന്നിയുടെ രണ്ടായി പോയ റാന്നിയെ ഒന്നാക്കിയ ബേലി പാലം ഈ നാടിന് തന്നെ വലിയൊരു കാഴ്ചയായിരുന്നു. അത് മനോഹരമായ രീതിയിൽ ഈ നാടിനെ സംരക്ഷിച്ചു എന്നുള്ളതാണ് കരസേന അന്നുണ്ടാക്കിയെടുത്തിട്ടുള്ള ആ പദ്ധതിയുടെ ഗുണം എന്ന് അത് ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മാനസികമായി സന്തോഷം നൽകിയ ഒരു സംഭവമാണ്. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ കരസേന ബേലിപ്പാലം നിർമ്മിക്കുന്നതിന്റെ കഠിനാധ്വാനം നാം കാണുകയാണ്. ചെളിയിൽ ചവിട്ടി നിന്ന് തോളോട് തോൾ ചേർന്ന് കരസേനാംഗങ്ങൾ ബേലിപ്പാലത്തിന്റെ ഓരോ ഭാഗങ്ങളും ചേർത്ത് വെക്കുന്നതും നാം കാണുന്നു. വയനാട്ടിലെ ദുരന്തമുഖത്ത് ദുരന്ത നിവാരണത്തിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ് ബേലിപ്പാലം. റിപ്പോർട്ടർ പത്തനംതിട്ട.